കെഎസ്ഇബിയിലെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി സംസാരിക്കുന്നു മനോരമ ന്യൂസിനോട് തത്സമയം. മന്ത്രി അറിഞ്ഞുകൊണ്ടാണോ ഈ ചെയർമാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ? ഞാൻ അറിയില്ല. നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. അവർ നിയമപ്രകാരം അതില്ലല്ലോ, ബോർഡിൻ്റെ അല്ലേ. അല്ലല്ല, അറിയില്ല, ഞാൻ അറിയില്ല. അറിഞ്ഞപ്പോഴാണ് ഞാൻ വിളിച്ചു ചോദിച്ചത് കേട്ടോ. ഇപ്പോൾ മന്ത്രിയെ മുഖ്യമന്ത്രി വിളിപ്പിച്ചതാണ്, പെട്ടെന്ന് വരണം എന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു എന്ന് പറയുന്നു. അയ്യോ, അങ്ങനെയൊന്നും പറഞ്ഞില്ല, അങ്ങനെയൊരു സംഭവമില്ല. ഞാൻ സാധാരണ വരുന്ന മറ്റേ ഒഫീഷ്യൽ മീറ്റിംഗിലുണ്ടല്ലോ, അങ്ങനെയൊന്നും പറഞ്ഞില്ല. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം എം എം മണി പറഞ്ഞത് ചെയർമാൻ്റെ കാര്യം ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും, മുഖ്യമന്ത്രിയും കൂടെ ചോദിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാമെന്നുള്ളതാണ് എം എം മണി പറഞ്ഞത്. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി പറഞ്ഞാൽ നമുക്ക് എല്ലാവരും കേൾക്കണമല്ലോ, അത് കേൾക്കല്ലോ. വൈദ്യുതി വകുപ്പിലുള്ള പ്രശ്നങ്ങൾ എപ്പോഴെങ്കിലും ചെയർമാൻ മന്ത്രിയോട് പറഞ്ഞിട്ടുണ്ടോ? അല്ല, ജനറലായിട്ടൊരിത് പറയുന്നില്ല. അത് ഈ ഇങ്ങനെ ചില അവിടെ ചില സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഫൈനാൻസിൻ്റെ കത്ത് വന്നിട്ടുണ്ട്, അതൊക്കെ ഇങ്ങനെ കുറേ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ ഡീറ്റെയിലേക്ക് ഒന്നും പറയുന്നത് ശരിയല്ലല്ലോ. അതായത് ഈ ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചത് ധനകാര്യ വകുപ്പിൻ്റെ അനുമതി ഇല്ലാതെ ആയിരുന്നു എന്നുള്ളത് അറിയാം. എനിക്ക് അറിയാമെന്ന് മാത്രം, അതറിയാം. അതങ്ങനെ നമ്മൾ ഡിസ്കഷൻ നടക്കുമ്പോൾ പലതും പറയുമല്ലോ. അപ്പം അതിൻ്റെ ഒരു രൂപം കൊടുത്തിട്ടൊന്നുമില്ല. അത് എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് അത് ഞാൻ മാത്രം ആലോചിക്കേണ്ടതല്ലോ. മുഖ്യമന്ത്രിയായിട്ട് എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ട് വേണ്ടേ ചെയ്യണമെങ്കിൽ. ധനകാര്യ വകുപ്പിൻ്റെ അനുമതി ഇല്ലാതെയാണ് അപ്പോൾ എന്നാണ് ജനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചത്? ഡോക്യുമെൻ്റിൽ പറയുന്നതാണ് എന്നാണ് അവർ പറയണത്. ഞാൻ പറഞ്ഞത് ഇനിയാണല്ലോ ഒരു അന്വേഷണം നടത്തുക. ഞാൻ പവർ സെക്രട്ടറി ഉണ്ടല്ലോ, അദ്ദേഹത്തിനോട് വിശദമായ ഒരു അന്വേഷണം റിപ്പോർട്ട് ഉണ്ടാക്കി മേടിച്ച ശേഷം ചെയ്യും. മൂന്നാറിലെ ഭൂമിയുടെ കാര്യം എപ്പോഴെങ്കിലും ചെയർമാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നോ? അല്ല, അത് ഹൈഡൽ ടൂറിസത്തിൻ്റെ വന്നപ്പോൾ അപ്പോൾ ഇങ്ങനെ ഭൂമി പലവരുടെ കയ്യിലും ആണെന്നുള്ളൊരു പറഞ്ഞത് ഇങ്ങനെ വ്യക്തമായിട്ടുള്ളതൊന്നും പറഞ്ഞില്ല. അതിപ്പോൾ ഹൈഡൽ ടൂറിസത്തിൻ്റെ ഡയറക്ടർ ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹം കൂടി വന്നപ്പോഴാണ് നമുക്കിത് അറിയാൻ സാധിച്ചത്. ഈ ടൂറിസത്തിന് ഭൂമി വിട്ടു നൽകിയത് കെഎസ്ഇബിയുടെ അനുമതി ഇല്ലാതെയാണെന്നാണ് അവർ പറയുന്നത്. എനിക്കത് വസ്തുത നമ്മൾ അന്വേഷിച്ചിട്ടേ പറയാൻ പറ്റില്ല, പരിപൂർണമായി അന്വേഷിച്ചിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. ഇന്ന് സെപ്പറേറ്റ് എന്തെങ്കിലും മീറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, സാധാരണ ഒന്നുമില്ല, ഒന്നുമില്ല. ചെയർമാൻ ഇപ്പോൾ കോവിഡ് ആണെന്നോ പറയുന്നു? കോവിഡ് ആണെന്ന് പറഞ്ഞാൽ ചെയർമാൻ ഇല്ല, ഓഫീസിലുണ്ടോ? ഇല്ല, വിളിച്ചിരുന്നോ? ഞാൻ ഫോണിൽ വിളിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ നിങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കുറിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലാന്ന് പറഞ്ഞല്ലോ. മുന്നണിയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടേ ചോദിച്ചു, അതില്ല, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടേ ഇല്ലാന്ന് പറഞ്ഞു. ചെയർമാൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തൻ്റെ അറിവോടെയല്ല എന്നുള്ളതാണ് മന്ത്രിയുടെ പ്രതികരണം.